കൽബിന്റെ തീരത്ത്. രചന ഷംസിന ഫിറോസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം പേനാർ ക്രിയേഷൻ. താജ് പകുതി ചാരി വെച്ചിരിക്കുന്ന ഡോർ തുറന്ന് മുന്നാകത്ത് കയറി വാതിൽ മുഴുവനായി ചാരി വെച്ച്. ആ, നീ വന്നോ, രാവിലെ എത്തിയോ നീ? മുന്നയുടെ ശബ്ദം കേട്ടതും താജ് മുടി ചെയ്യുന്ന മതിയാക്കി തിരിഞ്ഞുന്നവനെ നോക്കി. ഉവ്വ്, 5 മണിയാകുമ്പോ എബിയോടെ വരില്ലേ? വരൂടാ, ഒരു 5 മിനിറ്റ് മുന്നേ വിളിച്ചിരുന്നു, ജോലിനെ കൂട്ടാൻ പോയിരിക്കോ. ഹാപ്പി ബർത്ത്ഡേ താജ്. മുന്നേ അവനെ ചെറുതായിട്ട് ഹഗ് ചെയ്ത്. വിഷൊക്കെ അവിടെ നിൽക്കട്ടെ, എന്താ നിനക്ക്? ആദ്യം അത് പറ, എന്തുപറ്റി? ആകെ ക്ഷീണിച്ചല്ലോ, അവിടെ പറ്റുന്നില്ലടാ നിനക്ക്. മുന്നയുടെ ശരീരം മെലിഞ്ഞിരിക്കുന്നു, കവിളുകൾ ഒട്ടി കണ്ണിന് കീഴെ കറുപ്പ് അടന്ന് നിൽക്കുന്നു കണ്ട് താജ് ചോദിച്ചു. താജ്, ഞാൻ എനിക്ക് നിന്നോട് കാര്യം പറയാൻ. മുന്നയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു, ഒപ്പം സ്വരയിടറുകയും ചെയ്തു. എന്താടാ, എന്ത് കാര്യം പറ? താജിന് എന്തോ ഒരു സമാധാനക്കുറവ് പോലെ തോന്നി. മുന്നേ ഒന്നും മറച്ചു വെച്ചില്ല. ഇനി അതിന് വയ്യായിരുന്നു അവന്. എല്ലാം തന്നെ താജിനോട് തുറന്നു പറഞ്ഞു. എന്താ നീ പറഞ്ഞേ? താജാകെ തരിച്ചു പോയിരുന്നു. കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വല്ലാത്തൊരു തരം ഞെട്ടലോടെ ചോദിച്ചു. അതെ താജ്, സത്യം ഞാൻ പറഞ്ഞു. റിമി, അവൻ മരിച്ചിട്ടില്ല, ഇപ്പോഴും ജീവനോടെയുണ്ട്. ജീവിച്ചിരിപ്പുണ്ട് അവൻ, ഏത് നിമിഷവും പൊലിഞ്ഞു പോകുന്ന അർത്ഥ പ്രാണനോടെ. ഇനി ഞാൻ ഈ തുറന്നു പറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ നെഞ്ചിലെ ഭാരം വർദ്ധിപ്പിക്കുക മാത്രമല്ല, നിന്നോട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ചതി കൂടിയായിരിക്കും. അന്ന് റിമി മരണപ്പെട്ടു പോയെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നീ കരഞ്ഞത് വിളിപ്പിച്ച് എന്തു പറയട്ടാ? അവസാനമായിട്ട് ഒരു വട്ടം പോലും അവനെ കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞില്ലേ? നിന്റെ ആ നെഞ്ചു കുട്ടികളെ കരച്ചിൽ കണ്ടപ്പോഴേ എല്ലാം തുറന്നു പറയാൻ മനസ്സ് വേമ്പിയതാ. എന്നിട്ടും ഞാൻ ഒളിച്ചു വെച്ചു, കാരണം അവനെ കണ്ടാൽ നിന്റെ വേദന വർദ്ധിക്കുകയുള്ളൂ. കോമാ സ്റ്റേജിൽ അൽപ്പായസിൽ കഴിയുക അവൻ. ഒന്നനങ്ങാനാവാതെ, കൈകാലുകൾ ചലിപ്പിക്കാനാവാതെ ആകെ മരവിച്ചെടുക്കുന്ന അവൻ്റെ കിടപ്പ് കണ്ട നീ സഹിക്കില്ല താജ്. പറയുന്നെല്ലാം കേൾക്കാം, എന്നാൽ കാണാനാവില്ല. ആ കൃഷ്ണമണികൾക്ക് പോലും അനക്കം സംഭവിക്കുന്നില്ല. അവ മുകളിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്നു. ആ കണ്ണുകളിൽ നിന്നൊഴുകുന്ന കണ്ണുനീര് മാത്രമാണ് ജീവനുള്ളതിൻ്റെ ഏക തെളിവ്. അന്ന് കൺമുമ്പിൽ വീണ്ടും പിടഞ്ഞ് അവൻ്റെ കൈകാലുകൾ നിശ്ചലമാകുന്ന ലൈല കണ്ടത്, അതിനുശേഷം എന്ത് നടന്നെന്ന് അവൾ കണ്ടില്ല. സജാദ് ആസിഫ് അവളെ വലിച്ചുകൊണ്ടുപോയിരുന്നു. ആ സ്പോട്ടിൽ തന്നെ അവൾ മരിച്ചെന്ന് അവൾ കരുതിയത്. പിന്നീട് മാസങ്ങൾക്ക് ശേഷം നാട്ടിലേക്കെത്തിയ ഞാൻ അവളോട് പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. നിന്റെ ഉമ്മാക്കും ഒന്നും അറിയില്ല. നിന്നോട് ഞാൻ പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോഴേക്കും അവൻ മരിച്ചുപോയെന്നാണ്. പക്ഷേ ഒരു നുള്ളിൽ ജീവൻ അവശേഷിച്ചിരുന്നു അവൻ്റെ ശരീരത്തിൽ. അത് രക്ഷിക്കാൻ കഴിയില്ലെന്ന് ഡോക്ടർ തീർത്ത് പറഞ്ഞു. ഇനി അവൻ ജീവിതത്തിലേക്ക് വരുന്നുള്ള ഒരു പ്രതീക്ഷയും വേണ്ടെന്ന് പറഞ്ഞു. അത് തന്നെ സംഭവിച്ചു. അവൻ ജീവിതത്തിലേക്ക് തിരികെ വന്നില്ല, പക്ഷെ മരണത്തിലേക്കും പോയില്ല. അതിന് രണ്ടിനിടയിൽ ഒരവസ്ഥയിൽ കിടന്ന് നരകിക്കുക. അവനെ ഹോസ്പിറ്റലാക്കിയതിൻ്റെ പിറ്റേന്നാൾ ഞാൻ ലൈലയെ അന്വേഷിച്ച് പോയതാണ്. പിന്നെ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വരാനായില്ല, ജയിലിലകപ്പെട്ടു. പിന്നെ 6-7 മാസം കഴിഞ്ഞ ഞാൻ പുറലോകം കാണുന്നു. റിമിക്ക് എന്ത് സംഭവിച്ചു? ആ ഹോസ്പിറ്റലിൽ കിടന്നവൻ മരിച്ചുപോയോ, അതോ ജീവനോടെ ഉണ്ടോ എന്ന് കോർത്ത് ഉരുകിയായിരുന്നു ഞാൻ 6-7 മാസക്കാരം. ലൈലയുടെ വക്കീലങ്കളാണ് ജയിലിൽ നിന്ന് ഇറക്കിയത്. അതുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം നാട്ടിലേക്ക് തിരിക്കേണ്ടി വന്നു. റിമിയെ അന്വേഷിച്ചെല്ലാം കഴിഞ്ഞില്ല. പക്ഷേ നാട്ടിലെത്തിയ ഞാൻ 2 നാളുകൾക്ക് ശേഷം ഉമ്മാനോട് മൂസിയോടൊക്കെ സർട്ടിഫിക്കറ്റ് എടുക്കുന്നിരുന്നോണയും പറഞ്ഞ് വീണ്ടും ബാംഗ്ലൂരിലേക്ക് വന്നു. നേരെ പോയത് ഹോസ്പിറ്റലിലേക്കാണ്. റിമി അന്ന് അഡ്മിറ്റ് ചെയ്ത് 1 മാസത്തിനകം തന്നെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ കഴിഞ്ഞു. അതും അവൻ കോമാ സ്റ്റേജിലാണെന്നും ഹോസ്പിറ്റലിൽ എടുത്തിട്ടും വലിയ കാര്യമില്ലാത്തതുകൊണ്ടാണ് ഡിസ്ചാർജ് കൊടുത്തതെന്നും, ഒപ്പം തന്നെ അവന് വേണ്ട എല്ലാ ഫെസിലിറ്റിയുള്ള സ്ഥലത്തേക്ക് അവനെ മാറ്റിയെന്നും ആംബുലൻസിൽ റിമിക്കൊപ്പം പോയ നേഴ്സ് പറഞ്ഞു. അവനെ കൊണ്ടുപോയത് ആരാന്നും എന്താന്നും അറിഞ്ഞില്ല. അവൻ അഡ്മിറ്റ് ചെയ്ത് മുതൽ ഡിസ്ചാർജ് ആയ നാളെ വരെയുള്ള ഹോസ്പിറ്റൽ റെക്കോർഡ്സ് എല്ലാം ചെക്ക് ചെയ്തു. അപ്പോഴാണ് ആളറിയാൻ കഴിഞ്ഞത് എൻ്റെയും റിമിയുടെയും ക്ലാസ്മേറ്റാണ് സിദ്ധാർത്ഥ്. റിമിയുടെ ആക്സിഡൻ്റ് ഇവരെ എങ്ങനെയാ അറിഞ്ഞ് 3-ാം നാൾ ഹോസ്പിറ്റലിലേക്ക് വന്നതായിരുന്നു അവൻ. ഞാനില്ലാത്തൊരു കുറവ് അവൻ റിമിയെ അറിയിച്ചിട്ടില്ല. റിമിക്ക് വേണ്ട എല്ലാ മെഡിക്കൽ ഫെസിലിറ്റീസുകളുടെ സ്ഥലത്തേക്ക് തന്നെ അവർ റിമി ഷിഫ്റ്റ് ചെയ്തു. ഒട്ടനവധി ഉപകരണങ്ങൾക്ക് നടുവിൽ ഒരിറ്റി ജീവനോടെ കിടക്കുന്ന റിമിയെ കണ്ടപ്പോൾ തകർന്നു പോയതാ ഞാൻ. പക്ഷേ തളർച്ചയിലേക്ക് വീഴാൻ സിദ്ധാർത്ഥിനെ അനുവദിച്ചില്ല. ഇത്രയെങ്കിലും ബാക്കി കിട്ടിയല്ലോടാന്നും പറഞ്ഞ് അവനെന്നെ സമാധാനിപ്പിച്ചു. ഞാൻ ഉമ്മാനോട് ചോദിച്ചു. റിമിയുടെ ആക്സിഡൻ്റ് ഇവരറിഞ്ഞ് തളർന്നു വീണെന്ന് അറിയാൻ കഴിഞ്ഞു. ദിവസങ്ങളോളം ഹോസ്പിറ്റലായിരുന്നു അത്രേ. ബോധം വീണപ്പോൾ റിമി അങ്ങനെ ഒരു സ്റ്റേജിൽ കാണിക്കാൻ കഴിയാത്തതുകൊണ്ട് അവൻ മരണപ്പെട്ടു പോയെന്ന് സിദ്ധാർത്ഥ് ഉമ്മാനോട് പറഞ്ഞു. പറയുക മാത്രമല്ല, വിശ്വസിപ്പിക്കുകയും ചെയ്തു. അന്ന് അവൻ്റെ മുമ്പിൽ ആ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു തരം നിർവികാരതയായിരുന്നു അന്ന് ഉമ്മാക്ക്. അന്ന് തൊട്ട് പഴയതിനേക്കാൾ കൂടുതൽ കർക്കശക്കാരിയായി മാറി. എല്ലാം മറക്കാൻ അഹങ്കാരത്തിൻ്റെ മൂടുപടം തന്നെ അണിഞ്ഞു. ബാംഗ്ലൂരിൽ റിമിക്ക് കൂട്ടായ ആ മുറിക്കകത്ത് അവൻ്റെ ചാരിയിരിക്കണമെന്നും അവനെ ശുശ്രൂഷിക്കണമെന്നുമാണ് ഞാൻ കൊതിച്ചത്. പക്ഷേ ബാംഗ്ലൂരിൽ നിൽക്കാൻ കഴിയുന്നൊരവസ്ഥയല്ലായിരുന്നു എനിക്ക്. സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ഉടനെ വന്നോളാം എന്ന് പറഞ്ഞ ഉമ്മ എന്നെ വിട്ട് തന്നെ. ബാംഗ്ലൂരിലെ പഠിത്തവും ജീവിതമെല്ലാം ഒരു വട്ടം ഇരുട്ടറിലേക്ക് തള്ളിയിട്ടതാണ്. ഇനിയും ഞാൻ ബാംഗ്ലൂരിൽ നിന്നാൽ വീണ്ടും അതെന്നെ സംഭവിക്കുന്ന ഉമ്മ ഭയന്നു.
അതുകൊണ്ട് വരാനൊരു നാൾ വൈകിയപ്പോൾ തന്നെ ഉമ്മനെ വിളിച്ച് എത്രയും പെട്ടെന്ന് എത്തിക്കൊള്ളാൻ പറഞ്ഞു. അതല്ലെങ്കിൽ ഉമ്മയെയും മൂസയെയും ജീവനോടെ കാണില്ലെന്നും പറഞ്ഞു. ഭയന്നിട്ട ഉമ്മ അങ്ങനെയൊക്കെ, എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയം. ഉമ്മാനെ ഇനിയും കരയിപ്പിക്കാനും വേദനിപ്പിക്കാനും കഴിയാത്തതുകൊണ്ട് റമിയെ സീതാർത്ഥിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് മനസ്സിലാ മനസ്സോടെ നാട്ടിലേക്ക് തിരിച്ച്. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഒരുക്കിയാണ് ജീവിക്കുന്നത്. ദിവസവും സിദ്ധാർത്ഥി വിളിക്കും, റമിയെക്കുറിച്ച് പറയും, ഒരു മാറ്റമില്ലാതെ കിടക്കുന്ന അവൻ്റെ കിടപ്പിനെക്കുറിച്ച് പറഞ്ഞ് സങ്കടപ്പെടും. പെട്ടെന്നൊരു ദിവസം ഇവിടുത്തെ പഠിത്തവും വീടും നാടും നിങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഞാൻ വീണ്ടും ബാംഗ്ലൂരിൻ്റെ മണ്ണിലേക്ക് തിരിച്ച്. പാതിയിൽ എവിടെയോ വെച്ച് എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ സ്വപ്നം തിരിച്ചു പിടിക്കാൻ വേണ്ടി മാത്രമല്ല, അത് നേടിയെടുക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ ബാംഗ്ലൂർക്ക് പോയത്. ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്കെത്തി എനിക്ക് സിദ്ധാർത്ഥിൻ്റെ കോൾ ഉണ്ടായിരുന്നു. റമിയുടെ നില അതീവ ഗുരുതരമാണെന്നും ഹോസ്പിറ്റലിലേക്ക് മാറ്റിയെന്നും ഏത് നിമിഷം വേണമെങ്കിലും അവൻ്റെ ശരീരത്തിൽ തുടിക്കുന്ന ഒരിറ്റി ജീവൻ നിലച്ചു പോകാമെന്നും സിദ്ധാർത്ഥ് പറഞ്ഞു. ഡോക്ടർ അവർ നൽകിയ സമയം എടുത്തിരുന്നു, പിന്നൊന്നും നോക്കിയില്ല, ബാംഗ്ലൂരിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. ഉമ്മാനെ ഓരോന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ചു, എല്ലാവരോടും യാത്ര പറഞ്ഞു, ഉടനെ ബാംഗ്ലൂർക്ക് പോയി. എൻ്റെ അവസ്ഥയേക്കാൾ കഷ്ടമായിരുന്നു അവിടെ സിദ്ധാർത്ഥിൻ്റേത്. നേരത്തെ ഞാൻ വന്ന് കയറിപ്പോൾ നീ ചോദിച്ചില്ലേ എന്നോട് എന്താ ക്ഷീണിച്ചതെന്ന്? അതുപോലെയായിരുന്നു സിദ്ധാർത്ഥ്. ദിവസങ്ങളോളം ഹോസ്പിറ്റലിൽ റമിക്ക് കൂട്ടുനിന്നു. ഊണില്ല, ഉറക്കമില്ല, പഠിത്തമില്ല, വീട്ടിൽ പോവില്ല, അങ്ങനെ ക്ഷീണിച്ചു പോയിരുന്നു അവൻ. ഞാൻ ചെന്ന് അവനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. പക്ഷേ പോയാലും അവൻ രാവിലെ വരും, രാത്രി വരെ നിൽക്കും. പകൽ സമയം അവനുള്ളതുകൊണ്ട് എൻ്റെ കോച്ചിങ് മുടങ്ങിയില്ല. പകൽ മുഴുവൻ എൻ്റെ ഉമ്മ കൊടുത്ത വാക്ക് പൂർത്തിയാക്കാൻ വേണ്ടി അവിടെ കഷ്ടപ്പെടുന്നു. രാത്രിയാകുമ്പോൾ ആരും അറിയാതെ പോയി റമിക്ക് കൂട്ടിയിരിക്കുന്നു. വീണ്ടും റമി ദിവസങ്ങളോളം ഹോസ്പിറ്റലിൽ കിടന്നു. പക്ഷേ ജീവൻ്റെ തുടിപ്പ് നഷ്ടപ്പെടുന്നില്ല, വർദ്ധിക്കുന്നുമില്ല. വല്ലാത്തൊരവസ്ഥയിലെത്തി നിന്നു. നീ ഒന്ന് ബാംഗ്ലൂരിലെത്തി ഞാനുള്ള സ്ഥലത്തേക്ക് വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിന്നെ വിലക്കിയ നിന്നോട് സ്റ്റേഷനിൽ നിൽക്കാൻ പറഞ്ഞിട്ട് ഞാൻ വേഗം അങ്ങോട്ടേക്ക് വന്നൊക്കെ ഇതുകൊണ്ടാണ്. ഇപ്പോൾ അവൻ്റെ ശ്വാസം നേരിയ തോതിലേക്ക് മാറിയിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും അത് നിശ്ചലമായേക്കാം. ആ കണ്ണീരൊഴുകുന്ന മിഴികൾ അടഞ്ഞു പോയേക്കാം. പക്ഷെ അതിനു മുന്നേ ഒരു വട്ടം നീ അവനെ കാണണം. അവസാനമായി എന്ന് നീക്കുമായൊരു നോക്ക് കാണണം നീ അവനെ. ഈ പിറന്നാൾ ദിനത്തിൽ നിനക്ക് നൽകാൻ ഇതിലും വലുതായിട്ട് ഒന്നും എൻ്റെ പക്കലില്ല താജ്. പാപമാ, നിന്നോട് ചെയ്യുന്ന മഹാപാപമാണ് ഞാനിത്. കാരണം നീ സന്തോഷിക്കേണ്ട ദിവസമായിരുന്നു. എല്ലാ ഒരുക്കങ്ങളും നടത്തി നിന്നെ കാത്തു നിൽക്കാൻ താഴെ എല്ലാവരും അവർക്കിടയിലേക്ക് നിറപ്പുഞ്ചിരിയോട് ഇറങ്ങിച്ചെല്ലേണ്ട നിന്റെ നെഞ്ചിലേക്കാണ് ഞാൻ ഭാരം കൊണ്ടുവച്ചത്. നിന്റെ മുഖത്ത് 14 തിളക്കമാണ് ഞാൻ നഷ്ടപ്പെടുത്തിയത്. പൊറുക്കേടാ എന്നോട്. എൻ്റെ മുന്നിൽ മറ്റു വഴികളില്ലാത്തതുകൊണ്ടാണ്. ഇനിയും മറ്റാരിൽ നിന്ന് ഒളിച്ചു വച്ചാലും നിന്നോട് എനിക്ക് ഒളിച്ചു വെക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. കാരണം നീ അത്രയ്ക്ക് നിന്റെ റമിയെ സ്നേഹിച്ചിരുന്നു, അത്രയ്ക്ക് അവനെ കാണാൻ കൊതിച്ചിരുന്നു. ഒരു വേള അവൻ തിരിച്ചു വന്നെങ്കിൽ എന്ന് നീ അതിയായിട്ട് മോഹിച്ചു. ആ നിന്നോട് ഇതൊന്നും വെളിപ്പെടുത്താതെ ആ നിനക്ക് അവനൊരു നോക്ക് അവസാനമായിട്ട് കാണിച്ചു തന്നില്ലെങ്കിൽ പടച്ച റബ്ബ് പോലും എന്നോട് പൊറുക്കില്ലടാ. ഒരിറ്റ് ജീവനോടായാലും അവൻ ജീവിക്കുന്നുണ്ട്. ഈ അവസാന നിമിഷത്തിലെങ്കിലും നീ അവനെ കാണണം. അത് അവനും ആഗ്രഹിക്കുന്നുണ്ടാവും താജ്. ഞാൻ പറഞ്ഞല്ലോ, ഇനിയൊരു മരവിച്ച ശരീരമായിട്ട് പോലും കിടക്കാൻ ഒക്കില്ല അവന്. ഏത് നേരത്തെ വേണമെങ്കിലും ഈ ഭൂമി വിട്ടു പോയേക്കാം. ഇത്രയും നാളുകളും പ്രതീക്ഷയില്ലാതെയാണ് ജീവിച്ച്, ഇന്നുമില്ല. എന്നാലും ഞാൻ കൊതിച്ചുപോയി അവൻ ജീവിതത്തിലേക്ക് മടങ്ങി വരണമെന്ന്. ഇപ്പം എല്ലാവരുടെ ഉള്ളിൽ അവൻ മരണപ്പെട്ടവനാണ്. അത് ഉൾക്കൊള്ളാൻ കഴിയാതിരുന്നിട്ടും എല്ലാവരും വളരെ പ്രയാസത്തോടെ അത് ഉൾക്കൊണ്ടു തുടങ്ങി. അങ്ങനെ തന്നെ മതിയായിരുന്നു. അതിനിടയിൽ ഇപ്പം ഞാൻ വന്ന് ഈ സത്യം വെളിപ്പെടുത്തണ്ടായിരുന്നു. മരിച്ചു പോകുന്ന അവനെ നിങ്ങളാരും അറിയാതെ ഞാൻ തന്നെ കബറടക്കം ചെയ്തേനെ. പക്ഷേ അതുകൊണ്ട് എന്താ താച്ചി ഞാൻ നേടുന്നത്? സമാധാനം ഉണ്ടാവും എനിക്ക്. അവന് പറയാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ അവൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ ഈ അവസാന വേളയിലെങ്കിലും താജിൻ്റെ ചാരത്തുണ്ടായിരുന്നെങ്കിലെന്ന്. ഞാൻ എനിക്കൊന്നും അറിയില്ല. ഞാൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. മറ്റാരും കാര്യം അറിയരുത് താജ്. ആരറിഞ്ഞാലും ലെയിൽ അറിയരുത്. അത് ഇത്രയും നാളുകൾ ഇക്കാര്യം മറച്ചു വെച്ചതിന് അവൾ എന്നെ കുറ്റപ്പെടുത്തുന്ന കരുതിയോ എന്നോട് ദേഷ്യപ്പെടുന്ന കരുതിയൊന്നുമല്ല. ഇനിയൊരു വട്ടം കൂടെ അവൾ തളരുന്ന കാണാനുള്ള ശക്തി ഇല്ലാഞ്ഞിട്ടാ. ഇനിയും വയ്യട, അവിടെ കരച്ചിൽ കാണാൻ എനിക്ക് വയ്യ. നിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടി അവൾ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ ഒന്നേ പറഞ്ഞുള്ളൂ റമി, ജീവിതകാലം മുഴുവൻ അവൾ സന്തോഷത്തോടെ ഇരിക്കണമെന്ന്. ഇപ്പോഴാണ് അവൾ വീണ്ടും ചിരിക്കാനും കളിക്കാനൊക്കെ തുടങ്ങിയത് റമിയെപ്പോലെ. അല്ല, അതിനേക്കാളേറെ നീ അവളെ സന്തോഷപ്പെടുത്തുന്നുണ്ട്. ആ പാവത്തിൻ്റെ സന്തോഷം കെടുത്താൻ എനിക്ക് കഴിയില്ലടാ. അതിനേക്കാൾ ഭേദം ഞാനങ്ങ് മരിക്കുന്നതാ. ഇനിയൊരു പ്രണയോ ജീവിതമൊന്നും ഇല്ലെന്ന് തീരുമാനിച്ചവളായിരുന്നു. എന്നിട്ടും ഇന്ന് അവൾ നിന്നെ പ്രണയിക്കുന്നു. നീയൊത്തൊരു ജീവിതം ആഗ്രഹിക്കുന്നു. അതേടാ, അവൾ ജീവിക്കണം. എൻ്റെ റമി ആഗ്രഹിച്ച പോലെ ഈ ജീവിതകാലം മുഴുവൻ അവൾ നിന്നൊപ്പം സന്തോഷത്തോടെ ജീവിക്കണം. അതിനിക്കാര്യം ഒരിക്കലും അവൾ അറിയരുത്. അറിഞ്ഞാൽ പിന്നെ നിനക്കെന്നല്ല, ആർക്കും അവൾ ജീവനോടെ കിട്ടിയെന്ന് വരില്ല. എന്തിന്? ഒന്ന് കണ്ടെന്നേനെ വരില്ല. മരിച്ചു പോവുക അവൾ. ഇനിയൊരു വട്ടം കൂടാന്ന് കരഞ്ഞ പോലെ നെഞ്ചു പൊട്ടുമാറുച്ചത്തിൽ കരഞ്ഞ മരിച്ചു പോവുകടാ അവള്.
എങ്ങനെയാ അത്രയും പറഞ്ഞു തീർത്തെന്ന് അവന് തന്നെ അറിയില്ല. താജിന്റെ മുന്നിലേക്ക് മുട്ടുകുത്തി വീണ് മുഖം പൊത്തി പിടിച്ചൊരു കൊച്ചു കുഞ്ഞിനെ പോലെ വാവിട്ട് കരയാൻ തുടങ്ങിയവൻ. അത്രയ്ക്ക് അനുഭവിച്ചിരുന്ന അവൻ ഇക്കണ്ട നാളുകളൊക്കെയും ആരോടും ഒന്നും പറയാതെ അത്രയും വലിയ വേദന പേറിയാണ് അവൻ കഴിച്ചു കൂട്ടിയത്. എല്ലാം കേട്ടുന്ന താജിനെ മുന്നേ എഴുന്നേൽപ്പിക്കാൻ നിർത്തുന്ന അനങ്ങാൻ കഴിഞ്ഞില്ല. എന്തിന്? അവന്റെ നാവ് പോലും ചലിച്ചില്ല. അത്രയ്ക്കും മരവിച്ചു പോയിരുന്നവൻ. പക്ഷേ കണ്ണുകൾ പ്രതികരിച്ചു. അവ ഒന്നിനെയും കാത്തുനിന്നില്ല. ആർത്ത് പെയ്യാൻ തുടങ്ങിയിരുന്നു. താൻ തളർന്നെന്ന് നെയ്ക്കുമായി നിലം പതിച്ചു പോകുമെന്ന് തോന്നി താജിന്. പതിയെ ഭിത്തിയിലേക്ക് ചേർന്ന് വിരലുകൾ സൈഡിലുള്ള ഷെൽഫിൽ മുറുക്കി. റമിയോടൊപ്പം അവൻ തന്റെ മുന്നിലിരുന്ന് കരയുന്ന മുന്നേ കൂടി ഓർത്തുപോയി. തന്റെ കൂടപ്പിറപ്പിനു വേണ്ടി തനിക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടും മുന്ന ഒരു സുഹൃത്ത് ബന്ധം എന്നാൽ കവിഞ്ഞ് മറ്റൊന്ന് റമിക്ക് അവനിടയിലില്ല. എന്നിട്ടും അവർ റമിക്ക് വേണ്ടി അവനെ തന്നെ മറന്നു കളഞ്ഞു. സ്വന്തം ജീവിതവും സന്തോഷവും പോലും അവർ റമിക്ക് വേണ്ടി മാറ്റിവെച്ച്. എല്ലാം ഓർത്തതും താജിന് മനോവേദന സഹിക്കാൻ കഴിയാത്ത പോലെ തോന്നി. ഒപ്പം തന്നെ ഈ നിമിഷം പ്രാണൻ പൊലിഞ്ഞു പോയെങ്കിലെന്ന് വരെ തോന്നിപ്പോയി. പക്ഷെ അതുകൊണ്ട് എന്ത് പ്രയോജനം? വിധി, റബ്ബിന്റെ വിധി. ആ ഒരു മറുപടി മാത്രമേ എല്ലാത്തിനുമുള്ളൂ. അതുകൊണ്ട് എല്ലാം സഹിക്കുക, ക്ഷമിക്കുക. ഞാൻ തളർന്നു പോയാൽ മുന്നേ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ആരാണ്? താജിനൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. ഉള്ളിലൂടെ 1000 ചിന്തകൾ കടന്നു പോകാൻ തുടങ്ങി. പക്ഷേ എന്തോ തോന്നലിൽ അവൻ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തി മുഖം അമർത്തി തുടച്ചു. എന്നിട്ട് മുന്നയുടെ അരികിലേക്ക് ചെന്ന് അവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എനിക്ക് അത്രയും പെട്ടെന്ന് കാണണവനെ, ഒരു നിമിഷം പോലും കളയാനില്ല. വായൻ്റെ ഒപ്പം താജ്, നീ എന്തൊക്കെയാ പറയുന്നു? ഇപ്പം എങ്ങനെയാണാ പോവാ? എല്ലാവരും എല്ലാം അറിയില്ലേ? വേണ്ടടാ, ആരും ഒന്നും അറിയണ്ട. മനസ്സോർന്ന് ചിരിക്കുക താഴെ എല്ലാവരും. അവരെ നീ ചങ്കുപൊട്ടി കരയിപ്പിക്കരുത്. ലൈല, അവൾ ഒരുപാട് കാത്തിരുന്ന ദിവസമായത്. നിനക്ക് വേണ്ടി അവൾ എന്തോ സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ നുസ്ര വിളിച്ച പറഞ്ഞു. അവളെ കരയിപ്പിക്കലേടാ. ഞാൻ എനിക്ക് മാത്രമല്ലല്ലോ അവനെ കാണാൻ ആഗ്രഹം. ഡാഡിക്കും അമ്മക്കും അവൾക്കും ഉണ്ടാവില്ലേ? ഉണ്ട്, അതെനിക്കറിയാം. അവനെ ഓർത്ത് അവൾ കരഞ്ഞ കണ്ണുനീരിന് കണക്കില്ല. അവസാനമായിട്ട് ഒരു വട്ടം കൂടെ അവളെ കണ്ടോട്ടേടാ. അത് മാത്രമല്ല, അവളോട് ഇതെന്നല്ല, ഒന്നും മറച്ചു വെക്കാൻ എനിക്ക് കഴിയില്ല. അതിന് ഞാൻ ഒരുക്കമല്ല. അതിന് അവൾ എത്ര വേദനിക്കുന്ന കാര്യമാണെങ്കിലും എനിക്ക് തുറന്നു പറയണം. കാരണം ഞാനാണ് അവൾ തേടിക്കൊണ്ടിരിക്കുന്ന ആളെന്ന് എനിക്ക് അറിഞ്ഞിട്ടും അവൾ തകർന്നു പോകാതിരിക്കാൻ വേണ്ടി ഞാനത് അവളിൽ നിന്ന് മറച്ചു വെച്ചു. പക്ഷെ അതുകൊണ്ട് എന്താ സംഭവിച്ച്? എല്ലാം അറിഞ്ഞപ്പോൾ സഹിക്കാൻ കഴിയാതെ അവൾ ഈ വീട് വിട്ടുപോയി. ഇപ്പം ഇതറിഞ്ഞ അവൾ വീണ്ടും അത് ചെയ്യുമായിരിക്കും. റമിയുടെ അവസ്ഥ കണ്ട് ഇനി തനിക്കൊരു ജീവിതം എന്നും പറഞ്ഞ് എന്നിൽ നിന്ന് അകന്നു പോയേക്കാം. എന്നാൽ എനിക്ക് അവളെ വേണമെന്ന് പറഞ്ഞ് അവളോടൊന്നും ഒളിക്കാൻ കഴിയില്ല. എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവളെ ചതിക്കാൻ എനിക്കാവില്ല. എല്ലാം പറയണം, എല്ലാം അറിയണം അവള്. എനിക്കൊന്നും വേണ്ട, ഒന്നും. റമിയൊന്നും കണ്ടാൽ മാത്രം മതി. ഇനിയുള്ള നേരം അവൻ്റെ അരികിൽ ഒന്ന് ഇരുന്നാൽ മതി. എന്നെ ഒന്ന് കൊണ്ടുപോടാ. താജ് മനംപൊട്ടി കരയുകയായിരുന്നു. പോവാം, പക്ഷേ ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രം. ഇനിയുള്ള കാലം നിന്റെ ഒരു ജീവിതം കുച്ചേൽക്കുന്ന പെണ്ണല്ലയില്ല. അവളെ വേദനിപ്പിച്ചിട്ട് ഒന്നും നേടാനില്ല നിനക്ക്. റമി ഏതായാലും ആയുസ് തീർന്നു കിടക്കുക. ഇനി ലൈലയെ കൂടി നീ ആ ഒരവസ്ഥയിലേക്ക് തള്ളിയിടരുത്. എനിക്കറിയാം നിനക്ക് എപ്പോഴും വലുത് അവളുടെ സന്തോഷമാണെന്ന്. അവളുടെ മനസ്സിൽ റമിക്ക് എന്തുമാത്രം സ്ഥാനമുണ്ടെന്ന് ഓർത്തിട്ടാ നീ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കറിയാം. താജ്, പക്ഷെ വേണ്ട, ഇപ്പോൾ അവളൊന്നും അറിയണ്ട. ആദ്യം ഇവിടുത്തെ ഫംഗ്ഷൻ കഴിയട്ടെ, എന്നിട്ട് തീരുമാനിക്കാം നമുക്ക് എന്ത് വേണം. ഏതായാലും എനിക്കിന്ന് രാത്രിക്ക് മുന്നേ അവിടെ എത്തണം. സിദ്ധുവിനെ അവിടെ ആക്കിയിട്ടാ വന്ന്. അവൻ ഒറ്റയ്ക്കൊന്നും പറ്റില്ല. ഞാൻ പോകുമ്പോൾ എൻ്റെ ഒപ്പം നീ വേണം. നീ മാത്രം മതി എന്നാ എൻ്റെ അഭിപ്രായം. ഇപ്പം നീ വാ, താഴേക്ക് വാ. നിനക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുക. അവിടെ ചെന്ന് മുഖം കഴുകിയിട്ട് വാ. ആഹാ, രണ്ടുപേരും ഇവിടെ നിൽക്കുവാണോ? ഇനി ബാക്കി സംസാരം വിശേഷം പറച്ചിലൊക്കെ പിന്നീടാവും. സമയം പോകുന്നു, താഴേക്ക് വാ. എല്ലാവരും തന്നെ നോക്കി നിൽക്കുവാമൻ. ചാരി വെച്ചിരുന്ന ഡോർ തുറന്ന് അകത്തേക്ക് വന്ന ലൈലയെ കണ്ട് പെട്ടെന്ന് ഒരു നിമിഷം രണ്ടുപേരും അല്ലാതെയായി. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. മുന്നേ വേഗം തിരിഞ്ഞു നിന്ന്. അതവൾ മുഖം നോക്കി മനസ്സ് ഗ്രഹിക്കുന്നത് കൊണ്ടാണ്. കണ്ണ് കലങ്ങിയിരിക്കുകയാണ്. താൻ കരഞ്ഞിട്ടുണ്ടെന്ന് അവൾ മനസ്സിലാക്കും. പിന്നെ ഒരു 100 ചോദ്യങ്ങളായിരിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. താജ് തിരിഞ്ഞില്ല, പക്ഷെ അവളുടെ മുഖത്തേക്ക് നോക്കാൻ നിന്നു. ഇതെന്താ രണ്ടും ഇങ്ങനെ നിൽക്കുന്നേ? ഞാൻ ചോദിച്ചിട്ടില്ലേ, അതോ എന്നെ തന്നെ കാണുന്നില്ലേ? കണ്ണും ചെവിയൊക്കെ പൊട്ടിയോ നിങ്ങളുടെ? ഇവന്റെ കാര്യം പോട്ടെ, ഇവന് പണ്ടേ ബോധം കൃത്യനിഷ്ഠയൊന്നുമില്ല. ഞാൻ വിചാരിച്ച് ഇവർ റെഡി ആയി കഴിയുമ്പോൾ നീ ഇവനെയും കൂടി താഴേക്ക് വരുമെന്ന്. നീ ഇവനെ പോലെ തന്നെ ആയല്ലോ മുന്ന, കഷ്ടമുണ്ട് കേട്ടോ. അവൾ താജിനെ അമർത്തി നോക്കിയിട്ട് മുന്നയുടെ മുന്നിലേക്ക് കയറി നിന്നു. ലൈല, അത് ഞങ്ങൾ താഴേക്ക് വരാൻ നിൽക്കുമായിരുന്നു, അപ്പോഴേ നീ കയറി വന്ന്. പിന്നെ ഞാനല്ല, ഇവനെ കൂട്ടി വരണ്ട്. നീയാ? സോ നിങ്ങൾ വാ, ഞാൻ താഴെ കാണും. മുന്ന അപ്പോഴും അവൾക്ക് മുഖം കൊടുത്തില്ല. എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ച് വേഗം മുറിയിൽ നിന്ന് പുറത്തുപോയി. ഇവനിതെന്ത് പറ്റി? മുകളിലേക്ക് വരുന്ന ഒരു കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. ആ, എന്തേലും ആവട്ടെ, പിന്നെ ചോദിക്കാം. അവൾ ഒരു നിമിഷം മുന്നേ പോകുന്നു നോക്കി ആലോചിച്ചിരുന്നു. പിന്നെ എന്തോ ഓർമ്മയിൽ വേഗം താജിന്റെ മുന്നിലേക്ക് കയറിയിരുന്നു. എന്ത് മനുഷ്യനാ നീ, എവിടുത്തെ കെട്ടിയവനാണോ നീ? സർപ്രൈസ് ആയിട്ടൊരു ഗിഫ്റ്റ് തന്നപ്പോൾ ഒരുപാട് സന്തോഷമായി എനിക്ക്. പാർട്ടിക്ക് തന്നെ തിരിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അതിനേക്കാൾ സന്തോഷമായി. പക്ഷെ ഇപ്പം ആ സന്തോഷമൊക്കെ പോയി. അടിഞ്ഞൊരിക്കും മുന്നിൽ വന്നിട്ട് കൊള്ളാന്നോ സുന്ദരിയായിട്ടുണ്ടെന്നോ ഒരു വാക്ക് പറഞ്ഞോ നീ? പോട്ടെ, എന്നെ നോക്കിയോ നീ?
അവളുടെ മുഖത്ത് പരിഭവം നിറഞ്ഞിരുന്നു. അന്നേരമാണ് അവനവളെ നോക്കുന്നതും ശ്രദ്ധിക്കുന്നു. താൻ നൽകിയ വൈറ്റ് ഗൗണും അണിഞ്ഞ് ഒരു കല്യാണ പെണ്ണിന്റെ അഴകോടെയും പ്രസരിപ്പോടെയും സന്തോഷത്തോടെയുമാണ് അവൾ മുന്നിൽ വന്ന് നിന്നിട്ടുള്ളത്. ഒരു വൈറ്റ് ഷാൾ തന്നെ ഗൗണിന് ചേരുന്ന വിധത്തിൽ മോഡേണായി സ്കാഫ് ചെയ്തിട്ടുണ്ട്. അവൾ ഇന്ന് അതീവ സുന്ദരിയായിരുന്നു. പറയടാ, എങ്ങനെയുണ്ട്, കൊള്ളാവോ? അവൾ രണ്ട് കൈ കൊണ്ട് ഗൗൺ വിടർത്തി പിടിച്ച് അവന്റെ മുന്നിലൂടെ ഒന്ന് കറങ്ങിക്കൊണ്ട് ചോദിച്ച്. കൊള്ളാം, നന്നായിട്ടുണ്ട്. അത്രേ ഉള്ളൂ? അവൾ അവനെ കൂർപ്പിച്ച് നോക്കി. അത്ര പോരെ. മതി. അവളുടെ മുഖത്ത് വലിയ തെളിച്ചൊന്നുമില്ലായിരുന്നു. എന്നോവാ. അവൻ അവളുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടക്കാൻ ഒരുങ്ങി. പക്ഷേ അവൾ അനങ്ങിയില്ല, അങ്ങനെ തന്നെ നിന്നു. എന്നോ വരുന്നില്ലേ? അവൻ ആദ്യം താൻ പിടിച്ചിരിക്കുന്ന അവളുടെ കയ്യിലേക്ക് നോക്കി, ശേഷം തലചരിച്ച് അവളുടെ മുഖത്തേക്കും. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.